ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉള്ളിത്തീയലിൻ്റെ റെസിപ്പി നോക്കാം. ഓണസദ്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഭവം തന്നെയാണ് ഉള്ളിത്തീയൽ. കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാൻ പച്ചടിയുടെയും കിച്ചടിയുടെയും ഓലിൻ്റെയും തോരൻ്റെയും ഒക്കെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി കാണാൻ മറക്കരുത്. അപ്പോൾ ഉള്ളിത്തീയലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ഉള്ളി കഴുകി വൃത്തിയാക്കി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 35 ഉള്ളിയെങ്കിലും ഉണ്ടാവും. ഇത് നമുക്ക് നീട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഒരു കട്ടൻ ബോർഡിൽ വെച്ച് അരിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യാം. തീരെ കനം കുറച്ച് അരിയുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ഉള്ളിയും ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത് വേണം. ഇതിപ്പോൾ ഒരു മുറി മുഴുവനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വാളമ്പുള്ളി ജ്യൂസാണ്. അതിനുവേണ്ടി ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളമ്പുള്ളി എടുത്ത് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇത് അവിടെ ഇരുന്ന് കുതിർന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തുകൊണ്ട് വറുത്തെടുക്കാം. ഇതിപ്പോൾ ആ തേങ്ങയിലെ ആ ഈർപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ വറുത്തെടുക്കാം. ഇതിപ്പോൾ തേങ്ങ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് യോജിപ്പിക്കാം. പൊടികളുടെ എല്ലാം ആ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോഴേക്കും ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടാതെ പാകത്തിനുള്ള ഉപ്പ് കൂടി ഇപ്പൊ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് ഇതിന്റെ കളറൊന്ന് മാറിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് വറുത്ത് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കളറ് നല്ലതുപോലെ ഒന്ന് മാറി ഉള്ളിയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തേക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരപ്പ് അരച്ചെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വരികയും ചെയ്യും. ഉള്ളിത്തീയലിന് ഒരു പ്രത്യേക കളറുമായിരിക്കും. ഉള്ളിത്തീയൽ ഒരിക്കലും റെഡിഷ് കളറിൽ ഇരിക്കരുത്. ഒരു ബ്രൗൺ ഷെയ്ഡായിരിക്കും എപ്പോഴും ഉള്ളിത്തീയലിനുണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണമെങ്കിലും പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ യോജിപ്പിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തീയല് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ലൂസാക്കാനായിട്ട് നമ്മൾ അരപ്പെടുത്ത പാത്രമില്ല, അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് കഴുകിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളവും കൂടി അങ്ങോട്ട് തിളച്ച് ഒന്ന് പതുക്കെ കുറുകി വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളിത്തീയൽ റെഡിയാവും. അതിനു മുമ്പ് ഈ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര ചേർത്ത് കഴിയുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഉള്ളിത്തീയലിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ റെഡിയായി. കണ്ടോ നമ്മുടെ ഉള്ളിത്തീയലിൻ്റെ കളർ കണ്ടോ, നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് നല്ല രസമായിട്ടിരിപ്പുണ്ട്.
ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് കഴിയുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മൂന്ന് വറ്റൽമുളക് രണ്ടായി മുറിച്ചത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് താളിക്കാം. ഇത് നമുക്ക് ഉള്ളിത്തീയലിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് കുറച്ച് നേരത്തേക്ക് മൂടി വയ്ക്കാം. ഇതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തീയൽ റെഡിയായി. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ വേറൊരു ഓണസദ്യയുടെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.